നമസ്കാരം. കഴിഞ്ഞ ദിവസം രാജ്യം ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു. കോവിഡ് വാക്സിനിൽ 200 കോടി ഡോസുകൾ രാജ്യത്ത് വിതരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അതായത് കൊറോണ എന്ന മഹാമാരി ഇന്ത്യയെയും ലോകത്തെയും ഗ്രസിച്ചു തുടങ്ങിയ കാലം മുതൽ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു ചോദ്യമായിരുന്നു. എല്ലാ സംവിധാനങ്ങളും അടഞ്ഞുകിടക്കുന്ന മഹാ ലോക്ക്ഡൗൺ, ആ ലോക്ക്ഡൗൺ കാലത്തും നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യചിഹ്നമായിരുന്നു, ഇത് എത്ര നാൾ വേണ്ടിവരും. അപ്പോഴെല്ലാം നമ്മൾ ഈ ചോദ്യം ഉന്നയിക്കുന്നിടത്തെല്ലാം ഒരാഴ്ചയാണോ, 2 മാസമാണോ, അതോ 1 വർഷമാണോ ഈ മഹാമാരിക്ക്, ഈ കാലഘട്ടത്തിന് അവസാനമുണ്ടാവുക എന്ന് നമ്മളെല്ലാം ചിന്തിച്ചു. ഏറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളതിന് ഉത്തരം കണ്ടെത്തിയത്. അതായത് കോവിഡ് എന്ന മഹാമാരി വിതയ്ക്കുന്ന ദുരന്തം അത് അവസാനിക്കുന്നത് കോവിഡിനെതിരെ വാക്സിൻ കണ്ടെത്തുമ്പോൾ മാത്രമാണ്. അപ്പോഴാണ് നമ്മൾ അന്വേഷിച്ചത്, ഒരു വാക്സിൻ ഒരു രോഗത്തിനെതിരെ കണ്ടെത്താൻ എത്ര സമയമെടുക്കും? അത് 5 മുതൽ അല്ലെങ്കിൽ 2 മുതൽ 10 വർഷം വരെയാകാം. ലോകമെമ്പാടും പല പല രോഗങ്ങൾക്കെതിരെ വാക്സിനുകൾ വികസിപ്പിച്ചത് ഇത്രയും വർഷങ്ങൾ കൊണ്ടാണ്. 2 വർഷം മുതൽ 10 വർഷം വരെ നീണ്ട പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഒരു വാക്സിൻ രൂപപ്പെട്ടു വരുന്നത്. പക്ഷെ കോവിഡ് എന്ന മഹാമാരിയുടെ തീവ്രത, ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് അതിവേഗം വ്യാപിച്ചു കൊണ്ടിരുന്ന, ലോകത്തിലെ എല്ലാ സമ്പദ് വ്യവസ്ഥകളെയും പിടിച്ചു കുലുക്കിക്കൊണ്ടിരുന്ന ഈ മഹാമാരിക്കെതിരെ ഇത്രയും സമയം നമ്മുടെ പക്കലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ലോകരാഷ്ട്രങ്ങളും 1 വർഷത്തിനുള്ളിൽ വാക്സിൻ വികസിപ്പിക്കാനുള്ള തീവ്ര ശ്രമം ആരംഭിച്ചു. ഇന്ത്യക്കാരായ നമ്മളും അന്ന് ഓർത്തത്, ഒരു വാക്സിൻ ഇന്ത്യക്ക് വികസിപ്പിക്കാൻ കഴിയുമോ? മറ്റേതെങ്കിലും ഒരു രാജ്യം വാക്സിൻ വികസിപ്പിച്ചാൽ തന്നെ അവരത് ഇന്ത്യക്ക് നൽകുമോ? ഇത്തരം ചോദ്യചിഹ്നങ്ങൾ അപ്പോഴുമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളും ശാസ്ത്ര സാങ്കേതിക മേഖലയുമെല്ലാം ഒരുമിച്ച് ഒത്തുപിടിച്ചപ്പോൾ വൻകിട രാജ്യങ്ങൾക്കൊപ്പം തന്നെ, അമേരിക്കയടക്കം ബ്രിട്ടനും യൂറോപ്പും അടങ്ങുന്ന വൻകിട രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും വാക്സിൻ വികസിപ്പിച്ചു. ഒരു വാക്സിൻ ഇന്ത്യ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചു നിർമ്മിച്ചു, മറ്റൊരു വാക്സിൻ ഇന്ത്യയിൽ നിർമ്മിച്ചു മറ്റൊരു രാജ്യത്തിൻ്റെ, ബ്രിട്ടനിൽ നിന്നും അതിൻ്റെ സാങ്കേതിക വിദ്യയെടുത്ത് ഇന്ത്യയിൽ തന്നെ സ്വന്തമായി നിർമ്മിച്ചു. അങ്ങനെ 2 വാക്സിനുകൾ ലോകത്തിലെ വൻകിട ശക്തികൾക്കൊപ്പം അവരോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യം വാക്സിൻ വികസിപ്പിച്ചു. അപ്പോഴും ഒരു കൂട്ടർ ഈ വാക്സിനെതിരെ ചില മുറുമുറുപ്പുകൾ തുടങ്ങിയിരുന്നു. അതായത് വാക്സിൻ വികസിപ്പിക്കേണ്ടത് ഇത്ര വേഗമല്ല, 100-130 കോടി ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള കളിയാണിത്, അതുകൊണ്ട് 5 മുതൽ 10 വർഷം വരെ എടുക്കുന്നുണ്ട് വാക്സിൻ വികസിപ്പിക്കാൻ, അതുകൊണ്ട് ഇന്ത്യ 1 വർഷം കൊണ്ട് വാക്സിൻ നിർമ്മിച്ചത് ശരിയായില്ല, ഇത് അപകടകാരിയാണ് എന്ന് സമൂഹത്തിൽ പറഞ്ഞു പരത്താനുള്ള ശ്രമം നടത്തി. കോവാക്സിൻ എന്ന വാക്സിൻ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചപ്പോൾ ആ വാക്സിനിൽ 3ാം ഘട്ടവും 4ാം ഘട്ടവും പരീക്ഷണങ്ങളുടെ ഡാറ്റ ലഭ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ തന്നെ കേന്ദ്ര സർക്കാർ സൗജന്യമായി ലഭിച്ച വാക്സിനുകളെടുത്ത് തട്ടിൻ പുറത്തു വച്ച സ്ഥിതിയുണ്ടായി. പക്ഷേ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രൂക്ഷമായത്. ആ സമയത്ത് കോവാക്സിനല്ല, ഏത് വാക്സിൻ കിട്ടിയാലും എടുത്തുകൊള്ളാം എന്ന നിലവിളിയായിരുന്നു കേരളത്തിൽ. പക്ഷേ വാക്സിനുകൾക്കെതിരെ ആരൊക്കെയോ ഏതൊക്കെയോ സംഘടനകൾ, ഒരുപക്ഷെ ചില വിദേശ ശക്തികൾ അല്ലെങ്കിൽ ചില രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഒരു ഭാഗത്തു നിന്നും വാക്സിനെതിരെയുള്ള പ്രചരണം നടത്തിക്കൊണ്ടേയിരുന്നു. അപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശങ്ക എന്നത്, ഇത്രയും വലിയ ജനസംഖ്യയുള്ള രാജ്യത്ത് ഒരു സാർവത്രിക വാക്സിനേഷൻ എങ്ങനെ സാധ്യമാകും? ആശുപത്രികളിലും ഡിസ്പെൻസറികളിലുമെല്ലാം ജനങ്ങൾ തിക്കിത്തിരക്കില്ലേ? ഇത്രയും 130 കോടി ജനങ്ങൾക്ക് 2 ഡോസ് വാക്സിൻ സൗജന്യമായി ഏത് സർക്കാരാണ് നൽകുക? കേന്ദ്ര സർക്കാരായിരിക്കുമോ? സംസ്ഥാന സർക്കാരായിരിക്കുമോ? ജനം കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ മുടക്കേണ്ടതുണ്ടോ? ഈ വാക്സിനുകളുടെ കാര്യശേഷി അല്ലെങ്കിൽ അതിൻ്റെ എഫിക്കൻസി എത്രമാത്രമായിരിക്കും? ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആശങ്കയായിരുന്നു. പക്ഷെ നമ്മൾ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോവിൻ പോർട്ടൽ എന്ന ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയും അതുവഴി രാജ്യമെമ്പാടുമുള്ള ആശുപത്രികളിൽ, അത്
നഗരമെന്നോ ഗ്രാമമെന്നോ ഇല്ലാതെ ആ ഒരു വ്യത്യാസമില്ലാതെ എല്ലാ കുഗ്രാമങ്ങളിലേക്കും ഒരേ സമയം വാക്സിനുകൾ വഹിച്ചുകൊണ്ടുള്ള ട്രക്കുകളും വിമാനങ്ങളും കപ്പലുകളും പാഞ്ഞു. രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും വാക്സിനുകൾ അതിവേഗമെത്തി. യാതൊരു തിക്കും തിരക്കുമില്ലാതെ ജനം വാക്സിൻ എടുത്തു. ഊഴം കാത്തു തന്നെ വാക്സിൻ എടുത്തു. മുൻഗണന നൽകേണ്ടവർക്ക് മുൻഗണന നൽകി. അത് ജാതിയുടെയോ മതത്തിൻ്റെയോ സാമ്പത്തിക സ്ഥിരതയുടെയോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ എന്ന് നോക്കിയിട്ടല്ല. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോലും വാക്സിൻ എടുത്തത് ഊഴം കാത്തുനിന്നാണ്. ഈ വാക്സിൻ വിതരണത്തിൽ സമ്പൂർണ്ണ സമത്വം കൈവരിക്കാൻ രാജ്യത്തിനായി. അങ്ങനെ 50 കോടിയും 100 കോടിയും പിന്നിട്ട് ഇപ്പോൾ 200 കോടി ഡോസ് എന്ന ഒരു നിർണായകമായ വഴിത്തിരിവിലാണ് നാം. ഇന്ന് മറ്റുള്ള വികസിത രാജ്യങ്ങളെപ്പോലെ തന്നെ ഇന്ത്യയും കോവിഡിനെ കീഴടക്കി കഴിഞ്ഞിരുന്നു. തീർച്ചയായും പല ഭാഗത്തു നിന്നും കോവിഡ് കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയില്ല. കോവിഡ് വന്നാൽ അത് എങ്ങനെ നമ്മളെ ബാധിക്കും? 100% പ്രതിരോധശേഷി കൈവരിച്ചുള്ള ഒരു രാജ്യത്തിന് കോവിഡ് അത്ര അപകടകാരിയല്ല എന്ന് നമുക്കറിയാം. സാധാരണ ഫ്ലൂ വരുന്ന മാതൃകയിൽ, സാധാരണ ഒരു പനി ചികിത്സിക്കുന്ന മാതൃകയിൽ ജനം കോവിഡിനെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമ്പദ് വ്യവസ്ഥ തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ കോവിഡാനന്തരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ സമ്പദ് വളർച്ച, സാമ്പത്തിക രംഗത്തെ വളർച്ച കോവിഡിനെ ഇന്ത്യ എങ്ങനെ നേരിടും എന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന് തുടക്കം മുതലേ സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞിരുന്നതാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയിൽ എത്ര പേർ മരിക്കും, എത്ര പേർ മരിച്ചു വീഴാൻ പോകുന്നു എന്ന് ലോകം ആശങ്കയോടെ ഓർത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആശങ്കയോടെ കാത്തിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്തു നിന്നും കുറച്ചുപേരെ നമുക്ക് രക്ഷിക്കാനായില്ല എന്നത് വസ്തുതയാണ്. പക്ഷേ ലക്ഷക്കണക്കിന് ജീവനുകളാണ് രക്ഷപ്പെട്ടത്. അതിന് പ്രധാനപ്പെട്ട കാരണം വാക്സിനുകളാണ്. വാക്സിൻ വികസിപ്പിക്കുന്നതിനും അത് എടുക്കുന്നതിലും ആ വാക്സിൻ സ്വീകരിക്കുന്നതിലും രാജ്യം അസാമാന്യമായ പക്വത കാട്ടി. 130 കോടി ജനങ്ങൾ നേതൃത്വത്തോടൊപ്പം നിന്നു. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ സമത്വം ഉറപ്പുവരുത്താൻ സർക്കാരിന് സാധിച്ചു. അത് ജനങ്ങളെ സംതൃപ്തരാക്കി എന്നു തന്നെ പറയണം. 130 കോടി ജനങ്ങളും വാക്സിൻ എടുക്കുന്നു. അതിനുശേഷം മുൻകരുതൽ ഡോസുകൾ എത്തി. ഇപ്പോൾ രാജ്യം മുൻകരുതൽ ഡോസുകളും എടുക്കുകയാണ്. ഇങ്ങനെ വിജയകരമായി ഒരു ലോക്ക്ഡൗണിനെയും അതുപോലെ തന്നെ സാർവത്രിക വാക്സിനേഷനെയും കടന്ന് കോവിഡ് മുക്തം എന്ന നിലയിലേക്ക് രാജ്യം മുന്നേറുകയാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയേണ്ടതാണ്, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തി, കേന്ദ്ര സർക്കാരിൻ്റെ ഇച്ഛാശക്തി. ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ആ സ്ഥാനത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നും ഏതെങ്കിലും ഒരു വികസിത രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിൻ അത് ക്യൂ നിന്ന് വാങ്ങി വലിയ വില കൊടുത്ത്, വലിയ റോയൽറ്റി കൊടുത്ത് വാങ്ങി സമ്പന്നർ ആദ്യം എടുക്കുകയും പാവപ്പെട്ടവനും ദരിദ്രനും പിന്നോക്ക വിഭാഗക്കാരും ഇപ്പോഴും വാക്സിന് വേണ്ടി കരയുന്ന ഒരു നിലയിലായിരുന്നേനെ രാജ്യം. പക്ഷെ ഭാഗ്യവശാൽ നമ്മുടെ രാജ്യം അങ്ങനെയല്ല. ലോകത്തിലെ ഏറ്റവും മുൻനിര രാജ്യങ്ങളോടൊപ്പം നമ്മൾ വാക്സിൻ വികസിപ്പിച്ചു. ആ വാക്സിൻ 100-ലധികം രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റി അയക്കുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.